അയാളുടെ ഒരു ചെത്ത് വേഷവും സ്പൈക്ക് മുടി. ഈ പ്രായത്തിൽ ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ മാഷെ? ആ പഴയ സത്യനാഥൻ മാഷെ കാണാൻ എന്തൊരു ഐശ്വര്യമായിരുന്നു. മാഷെ ഞാൻ ഒന്നും പറയണ്ട, താൻ എന്ത് വിഡ്ഢിത്തായി കാണിച്ചത്? വെറും ഫോണിലൂടെ ഉള്ള പരിചയം വെച്ച് 400,000 രൂപയ്ക്ക് ഒരാളെ സഹായിക്കാന്ന് വെച്ചാല്? ഇതിപ്പോ പണത്തിന്റെ കാര്യം മാത്രമല്ലെങ്കിലേ, രാത്രി മുഴുവൻ ആ പെണ്ണാട്ടിന് ഫോണിൽ പഞ്ചാരടിക്കാനായിരുന്നു പണി. ദേ സൈബർ സെല്ലങ്ങാണ് ആ പെണ്ണിന്റെ മൊബൈൽ പരിശോധിക്കുമ്പോൾ മാഷി കുഴപ്പം പിടിച്ച് എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ പുറത്തു വരുമെങ്കിലെ സത്യം. അങ്ങനെ വല്ല കുഴപ്പം ചെയ്തിട്ടുണ്ടോ മാഷെ? ഉണ്ട് മാഷെ, വിട്ടുപോയി. ഞാൻ അയച്ചിട്ടുണ്ട്. എന്റെ പള്ളി, അങ്ങനെ വല്ല മെസ്സേജ് കോൾ ചെയ്ത ശേഷം മാഷി ഇതുവരെ രാത്രി എന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ? വിളിച്ചു കാണും. അയ്യോ, അങ്ങനെയുള്ള മെസ്സേജിന്റെ ആഫ്റ്റർ കോൾസ് നോക്കുമ്പോ എന്റെ നമ്പർ കാണാൻ പെട്ട അങ്ങളെ. കാര്യം ഞങ്ങൾ വലിയ വായിൽ വർത്താനം പറയുമെങ്കിലും ഇതുവരെ കളത്തിലിറങ്ങി കളിച്ചിട്ടില്ല. അടുത്ത ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിൽ ചെയ്യാന്ന് വിചാരിച്ചിരിക്കാൻ ഞാൻ. കയ്യിന്ന് പോവോ മാഷെ? ഈ ചെയ്തതിനൊക്കെ എന്ത് ന്യായീകരണ മാഷെ ഞങ്ങളോട് പറയാനുള്ളത്? മാഷ് ഞങ്ങളോട് എപ്പോഴും പറയാറില്ലേ ഭാര്യയോടത്തുള്ള ജീവിതം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഭാര്യയെ തൊടുമ്പോൾ ഒരു ഫീലിംഗും തോന്നുന്നില്ല എന്നൊക്കെ. എന്തുകൊണ്ടാണ് നമ്മൾ പുരുഷന്മാർക്ക് മാത്രം ഇങ്ങനെയൊക്കെ തോന്നുന്നത്? അടക്കാനാകാത്ത കാമം കൊണ്ട്. തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ഓരോ തെറിവാക്കിനും കൈയടിക്കുന്ന ആ മാനസികാവസ്ഥയുണ്ടല്ലോ, പബ്ലിക്കിന്റെ മുമ്പിൽ ഉടുതുണി വിരിഞ്ഞു കാണിക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം, അതേ മാനസികാവസ്ഥ തന്നെയാണ് ഫോണിലും നെറ്റിലും ആ പെണ്ണിനോട് ചാറ്റ് ചെയ്യുമ്പോൾ മാഷ്ക്കും ഉണ്ടായിരുന്നത്. അത്തരം പെണ്ണുങ്ങളോട് മാർക്കറ്റിൽ കിട്ടുന്ന ഏത് കൊച്ചു പുസ്തകത്തിലെ ഭാഷയിലും മാഷ്ക്ക് സംസാരിക്കാം. പക്ഷെ ആ ഭാഷ ഒരു ഭാര്യയും അംഗീകരിച്ചു തരില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അവര് നമ്മളെ കാണുന്നത് കാമം തീർക്കാനുള്ള ഒരു ഉപകരണമായിട്ടല്ല, അവരെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പുരുഷൻ അവരുടെ കുട്ടികളുടെ അച്ഛൻ. ആ ബഹുമാനം നിസ്സാരമല്ല. ഒരു അധ്യാപകനായിരുന്നിട്ട് പോലും തനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. കഷ്ടം. പരിഭ്രമിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. കാശ് കൊടുത്തു എന്നല്ലാതെ വേറെ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇനി അഥവാ എന്തെങ്കിലും അന്വേഷണം വന്നാൽ തന്നെ അവൾ മാഷെ പറ്റിക്കുമായിരുന്നു എന്ന് നമുക്ക് വാദിക്കാം. ഞാൻ ഇങ്ങനെ ഒരാളായിരുന്നു എന്റെ മകനെങ്ങാനും അറിഞ്ഞ. അതിപ്പോഴല്ല മാഷെ ആലോചിക്കേണ്ടത്. ആ ഏതായാലും 3-4 മാസം ഉണ്ടല്ലോ. ആദ്യം താൻ ഈ കോലമൊക്കെ ഒന്ന് മാറ്റി ആ പഴയ സത്യനാഥ മാഷാക് കുടുംബമൊക്കെ ആയിട്ടൊന്ന് പാച്ചപ്പ് ചെയ്യും. ചിലപ്പോൾ അവര് ഒരു തവണ കൂടി തന്നെ അംഗീകരിക്കാൻ തയ്യാറായേക്കും. ഒരു തവണ കൂടി. ഏഴുപേരെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. എന്റെ ഭർത്താവേ, ഈച്ചക്ക് എന്ത് പോക്കനം കാണി കാണിക്കണം. ഹലോ, എടാ ഇതൊക്കെ എന്ത് പഴയ സാധനമാണോ? ഇതൊക്കെ ഞാൻ എപ്പോഴേ കണ്ടതാ. എന്തായാലേ ഒരു ഹോം വീഡിയോ ഉണ്ട്, സംഗതി കെട്ടുമായിട്ടാ. ഒരു രസത്തിന് ഞാൻ തന്നെ ഷൂട്ട് ചെയ്തതാ. നീ വേറെ ആർക്കും കാണിച്ചു കൊടുക്കില്ലെങ്കിലേ ഞാൻ വൈകുന്നേരം മെയിൽ ചെയ്ത് തരാം. ആരോടും പുറത്ത് പറയല്ലേ കേട്ടോ, ഞാൻ എന്റെ പെൺറയലും എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കേടാ, ശരി, ബൈ. അമ്മെങ്ങാനും വിളിച്ചാലേ ഞാൻ സീനത്താൻ്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. ഹലോ പ്രിയച്ചി. താഴത്തെ ജോലി മുഴുവൻ കഴിഞ്ഞിട്ട് മുകളിലേക്ക് വന്നാ മതി. അല്ല, എന്താ? ഒന്നുമില്ല മാഷെ. ഇല്ല, ഒന്നുമില്ല.
മോളിലുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ കൈയും കാലും നിരത്തിട്ട് വയ്യ, ഒന്ന് എളുപ്പം വാ. അവിടെ ഒന്നുമല്ല, നീ താഴ്ത്തിരിക്കണം. യാതൊരു പെങ്കൊച്ചിന്റെ ഫോട്ടോ എടുത്ത് കമ്പ്യൂട്ടറല്ല, യാതാണ് കുന്ത്രണത്തി വെച്ചേക്കണം. പോവാൻ വിളിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു. എനിക്കറിയില്ല. എന്നാലും രണ്ടുപേരെയും വിളിച്ച് ഞാനിന്ന് സോറി പറയാൻ പോവാ. കമ്പ്യൂട്ടറിൽ പോയി നോക്ക്, മോൻ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നുണ്ട്.